കെ വർഗീസ് കോശി കൊന്നക്കോട്. കെ വർഗീസ് കോശി കൊന്നക്കോട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നലെ വൈകുന്നേരം, വളരെ സ്റ്റാൻഡേർഡ് വ്യക്തിയാണ്, നല്ല നല്ല അക്ഷരം, നല്ല വാക്കുകൾ, നല്ല കമൻറ്റുകൾ, നല്ല ഉദാഹരണം തന്ന ആളാണ്, എഡ്യൂക്കേറ്റഡ് ആണ് അദ്ദേഹം. ഇന്നലെ വൈകുന്നേരം ഞാൻ ഭഗവത്ഗീത 12-ാം അധ്യായം, അതിൽ 1 മുതൽ 10 വരെയുള്ള വരികളെ സന്ധ്യാവന്ദനത്തിൽ വൈകുന്നേരം 6 തൊട്ട് 7 വരെ ഞാൻ വിവരിച്ചിരുന്നു. അതിൽ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഭക്തി പുരസരം ആരാധന നടത്തേണ്ടത് എന്ന് വിവരിക്കുന്നുണ്ട്. നിങ്ങൾ ആരെയെല്ലാം ആരാധിച്ചാലും അത് എന്നിലേക്ക് തന്നെ വന്നു ചേരും. ആ ഞാനെന്ന് പറയുന്നത്, ഞാൻ നൽകിയ നിർദ്ദേശവും ജഗദ്ഗുരു സ്ഥാനത്തുള്ള ശ്രീകൃഷ്ണനാണ്. അങ്ങനെ ഞാൻ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ കെ വർഗീസ് കോശി കൊന്ന നാട് അദ്ദേഹം അതിന് കമൻ്റ് ചെയ്തു, ഇത് ഹീറോ വർഷിപ്പാണ് കൃഷ്ണൻ പറയുന്നത്, എന്നെ നിങ്ങൾ ആരാധിക്കണം, എങ്ങനെ എന്നെ നിങ്ങൾ വർഷിപ്പ് ചെയ്യണം, ഹീറോ വർഷിപ്പാണ്, അതിൽ എന്ത് പ്രസക്തിയാണുള്ളത്. മോഹൻലാൽ പറയുന്നു നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറയുന്നു. മോഹൻലാലിൻ്റെ ഫാൻ, മോഹൻലാലിനെ ആരാധിക്കുന്നവർ വിളക്കും ദീപാരാധനയും ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ കാണിച്ച് മോഹൻലാലിനെ പൂജിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് കെ വർഗീസ് കോശി ചോദിക്കുന്നുണ്ട്. വർഗീസ് കോശി, നിങ്ങൾക്ക് ഈ ഭഗവത്ഗീതയും ഹിന്ദു ധർമ്മവും സനാതന മൂല്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറേ അധികം ബുദ്ധിമുട്ടുണ്ട്. എന്താ കാരണം അറിയാമോ? മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സൺഡേ സ്കൂളിലും അതുപോലെ മദ്രസകളിലും പഠിപ്പിക്കുന്നത് സെമറ്റിക് മതങ്ങളുടെ ദുഷ്ടത്തരങ്ങളാണ്. ഒരു വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും ധാർഷ്ട്യവുമുള്ളൊരു ദൈവം, ആ ദൈവം പറയുന്നു എന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെ നീ ആരാധിക്കരുത്, മറ്റൊരുത്തനെയും നീ ആരാധിക്കരുത്, നീ വിഗ്രഹം വെച്ച് പൂജിക്കരുത്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്, എന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിച്ചാൽ നിൻ്റെ 4 തലമുറ ഞാൻ ദണ്ണിപ്പിക്കും, ഈ ദൈവം ഇതാ നിശ്ചയിക്കുന്നു നിങ്ങൾ ഈജിപ്തിലേക്ക് പോകും. ഞാനിത് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഈജിപ്തിലുള്ളവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കുക, അവരുടെ പൂജാഗിരികൾ തകർക്കുക, അവിടെ ഉള്ളവരെ കൊല്ലാൻ നിങ്ങളുടെ കൈ ഉയരണം, അവിടെ ഉള്ളവരെ നിങ്ങൾ സംരക്ഷിക്കരുത്, സംരക്ഷിക്കുന്നവനെയും കൊല്ലാൻ നിൻ്റെ കൈ ആദ്യം ഉയരണം, ഇങ്ങനെയൊക്കെ പറയുന്ന, പിന്നെ ആകാശത്തിരുന്നുകൊണ്ട് ദൈവം നോക്കുന്നു, ഇതാ അവർ അന്യദേവതയെ ആരാധിക്കാൻ അപ്പം ഉണ്ടാക്കുന്നു, അവര് അപ്പത്തിന് അടുപ്പ് കൂട്ടുന്നു, അവരപ്പമുണ്ടാക്കി അന്യദേവതകളെ ആരാധിച്ച് ആരോടാണ് പ്രതിഷേധം കാണിക്കുന്നത്? ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ, അന്യദൈവത്തെ ആരാധിക്കുന്നവൻ്റെ കുലം ഞാൻ മുടിപ്പിക്കും, അവരറിയുന്നില്ല എൻ്റെ വാശിയും എൻ്റെ പകയും എൻ്റെ വാളിൻ്റെ മൂർച്ചയും, അവരറിയുന്നില്ല ഞാൻ എന്ത് ഏത് രീതിയിലാണ് പകരം വീട്ടുക എന്നുള്ളത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ദൈവം, നമ്മുടെ കേരളം ഭരിക്കുന്ന പലരെക്കാളും ധാർഷ്ട്യവും അഹങ്കാരവും ഉള്ള ഒരു തീവ്രവാദിയായിട്ടുള്ള ദൈവത്തെ ആരാധിക്കുന്ന കെ വർഗീസ് കോശി കൊന്നത്തെ നാടിനോട് ചോദിക്കാനുള്ളതാണ്. കൃഷ്ണൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, യഹോവയെ പോലെയല്ല കൃഷ്ണൻ പറഞ്ഞത്, മോഹൻലാലിനെയും അല്ലെങ്കിൽ മമ്മൂട്ടിയെയും പോലെയുള്ള വാക്കുകളല്ലല്ലോ പറഞ്ഞത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും വിളക്ക് വയ്ക്കുന്ന മാതിരി കൃഷ്ണനെ വിളക്ക് വെച്ചിട്ട് പൂജിക്കാൻ പറഞ്ഞില്ലല്ലോ. ശ്രീകൃഷ്ണൻ എന്തെല്ലാം ഉപദേശമാണോ ജീവിതത്തിൽ പറഞ്ഞതും ചെയ്തതും വീക്ഷണം വെച്ചതും അതുപോലെ സ്വന്തം ജീവിതത്തിൽ പകർത്തിയതും, ഒരു പച്ച മനുഷ്യനായിട്ട് ജനിച്ച ഈശ്വരൻ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ ആ ഗുരുവിനെ നിങ്ങൾ ആശ്രയിക്കണമെന്ന് ഹിന്ദു ധർമ്മത്തിൽ പറയുന്നത് ഗുരുവിൻ്റെ മഹത്വം കണ്ടിട്ടാണ്. ഒരു ഗുരുവും ഒരിക്കലും പറയില്ല എന്നെയല്ലാതെ വേറൊരു ഗുരുവിനെ ആരാധിക്കരുത്, ഒരു ഗുരു ഞാനല്ലാതെ വേറൊരു വഴി ഉണ്ടാവരുത്, ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാവരുത്, ഈ കഥാപുസ്തകവും കെട്ടുകഥയും പൊട്ടക്കുളത്തിലെ ജീവിതവും അല്ലാതെ വേറൊരു ജീവിതവും ഉണ്ടാവരുത് എന്നുള്ളത് ഒരു ഹിന്ദു ദേവതാ സങ്കല്പവും പറയില്ല. ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇത് ഈ വർഗീസ് കോശി, കെ വർഗീസ് കോശിക്ക് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് ആദ്യം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴുകണം. അതിനകത്ത് ഇസ്രായേലുകാരുടെ ദുരന്ത ജന്മങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ കെട്ടുകഥകളിൽ വെച്ച് ജീവിക്കുന്ന കെ കോശി വർഗീസിന് ഈ തലച്ചോറിനകത്തുള്ളതൊക്കെ നല്ല ബ്ലീച്ചിങ് പൗഡർ ഇട്ട് താങ്ങി നിൽക്കുമെങ്കിൽ അതൊക്കെ കഴുകിയിട്ട് എന്നിട്ട് കൃഷ്ണൻ ഭഗവത്ഗീത മുഴുവനും ഉപദേശിച്ചതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്,
ഇതിദേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യേതത ശേഷേണ യഥേച്ഛസി തഥാ കുരു. അർത്ഥറിയോ ഇല്ല. എന്താ കാരണം? പഠിപ്പിച്ചത് മുഴുവനും മറ്റ് പലരെയും ബലാത്സംഗം ചെയ്ത് വഴിപിഴപ്പിച്ച കുറെ ബിഷപ്പുമാരും അച്ഛന്മാരുമാണ്. അപ്പൊ അവരുടെ കീഴെയുള്ളവർ എങ്ങനെയുണ്ടായിരിക്കും? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിൽ കേരളത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസം എങ്ങനെയുണ്ടായിരിക്കും? കള്ളത്തരവും കള്ളനോട്ടും കള്ളക്കടത്തും വർഗീയതയും തീവ്രവാദവും പ്രചരിപ്പിക്കുന്ന ഒരു മന്ത്രിയുടെ കീഴിൽ വിദ്യാഭ്യാസം എങ്ങനെ ഉണ്ടാവുമോ അതേപോലെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെയും കന്യാസ്ത്രീകളെയും പഴപ്പിച്ച കുറെ അച്ഛന്മാരും ബിഷപ്പുമാരും നിങ്ങളെ പഠിപ്പിച്ചതിൽ നിന്ന് കെ കെ വർഗീസ് കോശി കൊന്നത്ത് നാടിനോട് ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ളത് തലയിൽ വെച്ചുകൊണ്ട് ഭഗവത്ഗീതയിലെ കൃഷ്ണനെ മോഹൻലാലിനോട് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മോഹൻലാലും വീരശൂര പരാക്രമി തന്നെയാണ്, വീരനെ ആരാധിക്കുന്നവർ തന്നെയാണ് ഭാരതത്തില്. അല്ലാതെ യേശു ക്രിസ്തുവിനെ കുരിശിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഏലി ഏലി സമാസഭക്താനി എല്ലയോ ദൈവമേ നീയും കൈവിട്ടോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്ന ദൈവത്തെ ആരാധിക്കുന്നവരല്ല ഭാരതീയര്. അതുപോലെ ഇങ്ങനെ പറയുന്ന ബിഷപ്പുമാരുടെ കീഴിൽ പറഞ്ഞിരിക്കുന്നവന് ഇതിതേ ജ്ഞാനമാഖ്യാതം അതിഗഹനമായിട്ടുള്ള അറിവ് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഗുഹ്യാ ഗുഹ്യതരം മയാ, അതിഗഹനവും അത്യുജ്വലവുമായിട്ടുള്ള അറിവ് അല്ലയോ വർഗീസ് കോശി നിനക്ക് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ മാതിരിയാണ് അർജുനന് പറഞ്ഞു കൊടുത്തത്. ഏതത് അശേഷേണ വിമർശ്യ, ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങള് അടിമുടി വിമർശന ബുദ്ധിയ വിലയിരുത്തിയതിനു ശേഷം യഥാത്വം ഇച്ഛസി തഥാ കുരു, നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നോ അത് ചെയ്യാനാണ് കൃഷ്ണൻ അർജുനനോട് വർഗീസ് കോശിയോട് പറഞ്ഞത്. ഞാനല്ലാതെ വേറൊരു ദൈവത്തെ, ഞാനല്ലാതെ വേറൊരു ഗുരുവിനെ ഞാൻ പറഞ്ഞതല്ലാതെ വേറെ വഴിയെ നീ പോയാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും, 7 ജന്മം നിന്നെ നരകയാതന അനുഭവിപ്പിക്കും, ചക്കിലിട്ട് ആട്ടി ഞാൻ കമ്പോസ്റ്റ് വളമാക്കും എന്നൊന്നും ഒരു ക്രൂരനായ ദൈവത്തെ പോലെ സെയിന്റ് ഫ്രാൻസിസ് സേവിയറിനെ പോലെ ഒന്നും പറഞ്ഞിട്ടില്ല കെ കെ വർഗീസ് കോശി. മാത്രമല്ല സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജാഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുജ, നീ നിന്റെ ധർമ്മം ചെയ്യുക, ഞാൻ നിനക്ക് വാക്ക് തരുന്നു, നീ പാപഭംഗീലമായ അവസ്ഥയിലേക്ക് പോവില്ല, നിന്റെ പാപം ഞാൻ ഏറ്റെടുത്ത് ഞാൻ കെട്ടിത്തൂങ്ങി ചത്തോളാം എന്നല്ല കൃഷ്ണൻ അർജുനനോട് പറഞ്ഞിരിക്കുന്നത് കെ കെ വർഗീസ് കോശി. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് മാത്രമായില്ല, നിങ്ങളെ വളർത്തിയ അച്ഛനമ്മമാരുടെ തലയ്ക്കകത്തുള്ളതും ഇസ്രായേലുകാർക്ക് മരുഭൂമിക്കാർക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക കെട്ടുകഥയാണ്. അതിലുള്ളത് എഴുതിയിരിക്കുന്ന ജമേറിയ എന്ന ഭാഗം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കൊല്ലാനും ചാവാനും പണ്ടാറടങ്ങാനും വേണ്ടി മാത്രം എഴുതി വച്ചിരിക്കുന്ന കുറെ ഭാഗങ്ങൾ, അതുകൂടി വായിച്ചിട്ട് വേണം ഭഗവത്ഗീത വായിക്കാൻ. എന്നിട്ട് കൃഷ്ണൻ ലാസ്റ്റ് പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവത്ഗീത വായിക്കണം. ആ പള്ളിയിൽ പോകുന്ന സമയം കൊണ്ട് ഇത് വായിച്ചാൽ നല്ലതാണ്. ശാസ്ത്രം പ്രമാണം, ശ്രീകൃഷ്ണൻ പറഞ്ഞത് പ്രമാണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രം പ്രമാണം. ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷ്യതേ ശുഭാൻ, ആത്മീയത പോലും സയൻസ് കൊണ്ട്, ആത്മീയത പോലും സയൻസ് ഉപയോഗിച്ച് പഠിച്ചാലാണ് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഇല്ലാതെയാവുക. ഇതെന്തെന്നാ ഞാൻ ഭാവിയാണ് ഭാവിയാണ് ഭാവിയാണെന്ന് രാവിലെ തൊട്ട് രാത്രി വരെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് വേണ്ടി യേശു ക്രിസ്തു കുരിശിലേറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഭാവിയാവാൻ കാരണം ആദവും അവയും തുണി കൊടുത്തു, ദൈവത്തിന് അതിഷ്ടമല്ല നഗ്നയായിട്ട് അവരെ കാണണം എന്നുള്ളത് ജ്ഞാനക്കരി തിന്നാൻ സാത്താൻ പറഞ്ഞപ്പോഴത്തേക്കും വിവേകം ഉദിച്ചു, അവർ തുണി കൊടുത്തു. അതാണ് സാത്താൻ ചെയ്ത തെറ്റ്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കോട്ടയത്തെയും കേരളത്തിലെയും ക്രിസ്ത്യാനികളും കെ കെ വർഗീസ് കോശിയും തുണി കൊടുക്കാതെ നടക്കുമായിരുന്നില്ലേ? ആദവും അവയും ചാനക്കനി തിന്നില്ലായിരുന്നെങ്കിൽ? ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ കയറി മോഹൻലാലിനെയും ശ്രീകൃഷ്ണനെയൊക്കെ ഉപമിച്ചതുകൊണ്ട് തെറ്റൊന്നുമില്ല, ഹിന്ദുക്കൾക്ക് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. കൃഷ്ണൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിന്റെ പാപം ഞാൻ ഏറ്റെടുത്തോളാം. അഹം സംസാര സാഗരാ സമുദ്ധർത്ത, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ, നിന്നെ ഉയർത്താനും വളർത്താനും ഞാൻ കൂടെ ഉണ്ട്. അതാണ് അർജുനന് സംഭവിച്ചത്, അതാണ് ഉദ്ധവന് സംഭവിച്ചത്. കൂടെ ഉള്ളവർക്ക് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി കൊടുത്ത ഉപദേശമാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. അല്ലാണ്ട് നാട്ടുകാർക്കെല്ലാം കൂടി വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിത്തൂങ്ങി ചത്ത് നിന്റെ പാപം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരു ദൈവത്തെ അല്ല ഭാരതത്തിന് വേണ്ടത്. വീരാരാധനയാണ് ഭാരതത്തിന്റെ. ശിവജിയെയും രാണാപ്രതാപ സിംഹനെയും ഭഗത് സിംഗിനെയും ചങ്കൂറ്റമുള്ളവരെ പോലെ ആരാധിച്ചിരുന്ന ഭാരതത്തിലെ അഹിംസ പഠിപ്പിച്ചത് ഹിന്ദുക്കളെ മാത്രം, അഹിംസ പഠിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധി അഹിംസ പഠിപ്പിച്ചിട്ടാണ് ഹിന്ദുക്കളെ തളർത്തി തകർത്തത്. അതിൽ നിന്ന് മുതലെടുത്തത് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞ വേറൊരു ജന്മം. ഏതായാലും ഇതൊക്കെ അറിയണം കെ കെ വർഗീസ് കോശി, കുന്നത്ത് നാടോ കൊന്നാടോ ഏതായാലും ഇതൊന്നും അറിയാതെ മോഹൻലാലിനെ പോലെ ഹീറോ വർഷിപ്പാണ്. എന്ത് മണ്ണാങ്കട്ടെ അറിഞ്ഞിട്ടാ താനിതൊക്കെ പറയുന്നതെന്ന് എനിക്ക് ചോദിക്കണം എന്നുണ്ട്. പിന്നെ ഞാൻ ലെവലിലേക്ക് പോകുന്നില്ല. തൻ്റെ ലെവലിലേക്ക് എനിക്ക് വരികയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഏതായാലും തനിക്കുള്ള ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
തനിക്ക് മാത്രമല്ല തന്നെ പോലെ പറയുന്നവർക്കുള്ള ഉത്തരവ് കൂടി ഇതിനകത്തുണ്ട്. പ്രണാമം.